അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ളവരെ, വളരെ വിഷമത്തോടെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങളോടൊക്കെ ഒരു ദുആ വസിയത്ത് ചെയ്യുക എന്നതാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം. കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര ചെയ്തിരുന്ന ഒരു വാഹനം ഇടിച്ച് ഒരു ചെറിയ കുഞ്ഞ് ഹോസ്പിറ്റലിലാണുള്ളത്. 7 വയസ്സ് പ്രായമായ പൊന്നുമോൻ ഹോസ്പിറ്റലിൽ കഴിയണം. അല്പം പ്രയാസമാണ്, എന്നാലും ചെറിയ ഒരു മാറ്റം ഇന്നലെ ഉണ്ടെന്നറിഞ്ഞു. അൽഹംദുലില്ലാഹ്, ഓരോ വിധികളാണല്ലോ. അപ്പം നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ചെറിയ കുഞ്ഞുമോനല്ലേ, എല്ലാവരും ആ കുഞ്ഞിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി, ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന എന്തായിരുന്നാലും അല്ലാഹു തആല സ്വീകരിക്കും. എല്ലാവരും എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും, സ്ത്രീ പുരുഷ വേദ്യമന്യേ, ഏത് മതക്കാരായിരുന്നാലും, എല്ലാവരും അവർക്കറിയുന്ന രൂപത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടാൻ വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ പൂർവ്വവരി ആരോഗ്യത്തോടുകൂടി മറ്റു കുട്ടികളോടൊപ്പം കളിച്ച് നടക്കുന്നത് കാണാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകണം. ആ ഒരു ഉദ്ദേശം വെച്ച് എല്ലാവരും ദുആ ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് നമ്മുടെ മക്കൾക്കൊക്കെ സംരക്ഷണം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, എന്നോട് പറയാനുള്ളത്, കഴിയുന്നവർ നാരിയത്ത് സ്വലാത്ത് ചൊല്ലാൻ അറിയുന്നവർ ഏറ്റവും കുറഞ്ഞൊരു 33 നാരിയത്ത് സ്വലാത്തെങ്കിലും ചൊല്ലി ദുആ ചെയ്യുക. നാരിയത്ത് സ്വലാത്ത് അറിയാത്തവർക്ക് മറ്റേതെങ്കിലും ദിക്ർ അറിയുന്നവർ അത് ചെയ്യാം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ആ ദിക്ർ ചൊല്ലാൻ അറിയുന്നവർ അത് ചൊല്ലുക. ഇനി അതല്ല വേറെ ഏതെങ്കിലും സ്വലാത്തുകളോ ദിക്റോ ചൊല്ലാൻ അറിയുന്നവർ അത് ചൊല്ലിയിട്ടും, ഇനി അറിയാത്തവർ അത് ചൊല്ലുന്നില്ലെങ്കിൽ അത് ചൊല്ലാതെയും നമ്മൾ വളരെ ആത്മാർത്ഥയോടുകൂടി ആ കുട്ടിയുടെ ആരോഗ്യം തിരിച്ചു കിട്ടാൻ വേണ്ടി, ആ കുഞ്ഞു പൈതൽ രോഗത്തിന് ശമനം ലഭിക്കാൻ വേണ്ടി എല്ലാവരും ആ ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നല്ല ആരോഗ്യത്തോടുകൂടി കൂടുതൽ കാലം ആയുസ്സോടുകൂടി ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു തആല സമാധാനം കൊടുക്കുമാറാവട്ടെ. അതുപോലെ കേസും മറ്റു കാര്യങ്ങളൊക്കെയായി ഇതിൻ്റെ വണ്ടി ഓടിച്ചവർക്കും വണ്ടിക്കും ഒക്കെ പ്രയാസങ്ങളുണ്ടാവുകയല്ലോ. ഇത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു തആല എല്ലാ സംരക്ഷണവും നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകുമാറാവട്ടെ. എല്ലാവരോടും ഒരിക്കൽ കൂടി പറയാനുള്ളത്, ഒന്ന് അകമഴിഞ്ഞ് മനസ്സറിഞ്ഞ് ആ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, ഇപ്പോഴും ICU മെഡിക്കൽ കോളേജിലാണുള്ളത്, അവിടെ നിന്ന് പോകുന്നു. വളരെ പെട്ടെന്ന് രോഗം സുഖപ്പെട്ടുകൊണ്ട് മറ്റു കുട്ടികളോടൊപ്പം ഓടിക്കളിക്കുന്ന രൂപത്തിലേക്ക് പെട്ടെന്നായി കിട്ടണം. എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും അല്ലാഹു തആല സ്വീകരിക്കുമെന്നതിൽ സംശയം ഇല്ല. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല കാവൽ നൽകുമാറാവട്ടെ. എല്ലാ മക്കൾക്കും എല്ലാവർക്കും അല്ലാഹു തആല കാവൽ നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരും ആ കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി എന്നെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളോടും അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാല്ലാ ബാക്കി വിഷയങ്ങളൊക്കെ പിന്നീട് നമുക്ക് സമയം പോലെ പറയാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ.